അഡിക്ഷൻ അല്ലെങ്കിൽ അസക്തി ഒരു വിട്ടുമാറാത്ത മസ്തിഷ്ക രോഗമാണ് പ്രത്യേകിച്ച് മദ്യമോ മയക്കുമരുന്നുകൾ കഴിക്കുന്ന ശീലം കുഴപ്പമുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അവ തലച്ചോറിൻ്റെ ഘടനയും പ്രവർത്തനത്തെയും മാറ്റുന്നു ദുരുപയോഗത്തിൻ്റെ എല്ലാ മരുന്നുകളും തലച്ചോറിൻ്റെ ആനന്ദപാതയെ നേരിട്ടോ അല്ലാതെയോ സജീവമാക്കുകയും സുഖം അനുഭവിക്കാനുള്ള കഴിവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സങ്കീർണമായ ശൃംഖലയാണ് യാക്കോബിൻ്റെ പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ യാക്കോബ് മനുഷ്യ ഹൃദയത്തിൻ്റെ പ്രചോദനത്തെയും ഫലങ്ങളെയും കുറിച്ച് വിശദീകരിച്ചു മനുഷ്യരുടെ സ്വാർത്ഥമായ രീതി വളരെ അപകടകരമായ ആ ആസക്തിയാണ് മനുഷ്യപ്രകൃതം സ്വയം പ്രീതിപ്പെടുത്താൻ വളരെയധികം പ്രേരിതമായതിനാൽ പലപ്പോഴും നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നു മനുഷ്യപ്രകൃതത്തിൻ്റെ പ്രേരണകൾ ശക്തവും അന്തർലീനവും വ്യാപകവുമായ ഒരു ശക്തിയാണ് മനുഷ്യപ്രകൃതത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തെ മനസ്സിലാക്കാനോ അനുസരിക്കാനോ കഴിയില്ല റോമർ എട്ടാം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെ വായിക്കുന്നു എന്തെന്നാൽ ജടീകമായി ജീവിക്കുന്നവർ ജടീക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ജഡീകാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ജഡീക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അത് സാധിക്കുകയുമില്ല മനുഷ്യപ്രകൃതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ഉണ്ടാക്കുന്നത് സാത്താനിൽ നിന്നാണ് മറ്റൊന്ന് നമുക്ക് ചുറ്റുള്ള ചുറ്റുമുള്ള ലോകവും മനുഷ്യപ്രകൃതത്തിൽ ആധിപത്യം പുലർത്തുന്ന തിന്മയുടെ പ്രേരണയാണ് സാത്താൻ മനുഷ്യനെ വഞ്ചിക്കുന്നതിനും മനുഷ്യനെ അവൻ്റെ അഴിമതിക്കും ആശയക്കുഴപ്പത്തിനും ബന്ധിയാക്കുന്നതിനും സാത്താൻ ഉത്തരവാദിയാണ് ദൈവിക ശക്തിയാൽ നമ്മുടെ മനുഷ്യ പ്രകൃതത്തെ നാം മറികടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു സങ്കീർത്തന പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നു മനുഷ്യൻ്റെ ഇച്ഛാശക്തി സ്വയം ദുർബലമാണ് പക്ഷെ മനുഷ്യ സ്വഭാവം കാരണം ഇത് വളരെ ദുർബലമാണ് ഏറ്റവും മികച്ച മനുഷ്യരായ നാം മായ ആണെന്ന് ദൈവം പറയുന്നു സ്വാഭാവികമായും ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ കരുതുന്നതുമായ കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വരിക എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ആസക്തി അസൂയ നുണ വഞ്ചന വിദ്വേഷം അക്രമം മറ്റുള്ളവരുടെ മേൽ അധികാരം തേടൽ യുദ്ധം എന്നിവ നമ്മുടെ അജ്ഞാത സ്വഭാവ വിശേഷണങ്ങളിൽ ചിലത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രചോദനം മനോഭാവം യുക്തി വികാരം എന്നിവയെ ദൈവം ഹൃദയം എന്ന പദമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യയം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദുശ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് മനുഷ്യൻ്റെ പരിമിതികൾ ദൈവത്തിനറിയാം മനുഷ്യ പ്രകൃതത്തിൻ്റെ ആസക്തിയിൽ നിന്ന് അണുദിക്കുകയും മാറ്റത്തിന് വഴങ്ങുകയും ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ജീവിത രീതി എന്നേനേക്കുമായി ആഗ്രഹിക്കുന്നു